മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുകയും പ്രതിപക്ഷം മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യമുന്നയിച്ച് സംസ്ഥാനത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രിക്കും മറ്റു നേതാക്കൾക്കും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നാണ് സ്വപ്ന സുരേഷിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിനും കേസിൽ പങ്കുണ്ടെന്ന തരത്തിലാണ് സ്വപ്ന സുരേഷിന്റെ സംഭവത്തെ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രതിഷേധം കടുപ്പിക്കുകയാണ് അതേസമയം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മൊഴികൾ പ്രകാരം ഒന്നാം പിണറായി സർക്കാർ ഒരു അധോലോക മാഫിയ സംഘമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി ജനങ്ങളുടെ കാര്യങ്ങൾ വിശ്വസിക്കും മറ്റു സംസ്ഥാനങ്ങളിലും കോൺസുലേറ്റുകളുണ്ട് ഉണ്ട് അവിടെയൊന്നും മന്ത്രിമാർ ഇങ്ങനെ ഇടപെടുന്നില്ല എന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു എന്തിനാണ് ഒരു ഭരണതലവനും മന്ത്രിമാരും ഈ തരത്തിൽ ബന്ധം പുലർത്തിയത് പുറത്തുവന്ന ആരോപണങ്ങൾ ഗുരുതരമാണെന്നും വി മുരളീധരൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു സ്വപ്നയുടെ മൊഴികളിൽ സംശയമാണെങ്കിൽ എന്തിനാണ് ഈ കോൺഗ്രസുകാരെ അടികൊള്ളിക്കുന്നതെന്നാണ് വി മുരളീധരൻ ചോദിച്ചത് പുനർജനി പദ്ധതിയിൽ നടക്കുന്ന അന്വേഷണമാകും സർക്കാരിന് പേടി വിദേശ പൌരനെ ചോദ്യം ചെയ്യാൻ നടപടികളിലേക്ക് പോകുന്നുണ്ട് അക്കാര്യത്തിൽ അന്വേഷണം നടക്കും ആർക്കും സംശയം വേണ്ട ഇ ഡി ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഒരു അന്വേഷണത്തിലും സംശയമില്ല ലൈഫ് മിഷൻ സിബിഐ അന്വേഷണം തടസ്സപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരാണ് ലോക കേരള സഭയിൽ താൻ പങ്കെടുക്കില്ല അഗ്നിപത് പദ്ധതിയിലെ പ്രതിഷേധം യുവാക്കൾക്കിടയിൽ സാമൂഹ്യ വിരുദ്ധർ കടന്നുകൂടിയതിനാലാണ് ജാഗ്രത പാലിക്കണം റിക്രൂട്ട്മെന്റ് ഇല്ലാതാകുമെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചു അഗ്നിബത് വഴി മാത്രമേ റിക്രൂട്ട്മെന്റ് നടക്കൂ എന്നും കേന്ദ്രം പറഞ്ഞിട്ടില്ല എന്നും വി മുരളീധരൻ പറഞ്ഞു അതേസമയം മൂന്നാം ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ പരിപാടികളിലും പങ്കെടുക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ആരോഗ്യപരമായ കാരണങ്ങളാണ് മുഖ്യമന്ത്രി വിട്ടുനിൽക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം മുഖ്യമന്ത്രിയുടെ സന്ദേശം മന്ത്രി പി രാജീവ് വായിച്ചിരുന്നു പ്രവാസി സമൂഹത്തിന്റെ പണം മാത്രമല്ല അവരുടെ പങ്കാളിത്തവും ആശയങ്ങളുമെല്ലാമാണ് ലോക കേരള സഭ കൊണ്ട് ലക്ഷ്യമിടുന്നത് ദീർഘകാല വികസന നയ സമീപനങ്ങളാണ് പ്രവാസികളുടെ പങ്കാളിത്തത്തോടെ നടത്തുന്നത് പുതിയ കർമ്മ വേണമെന്നും മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ പറയുന്നുണ്ട്